മേഘയെഴുത്തിൽ മായാജലം തീർക്കുന്ന കലാകാരി ഡോക്ടർ വീണ വൈകിയെത്തേടി വീണ്ടും അന്താരാഷ്ട്ര പുരസ്കാരം. നാല് പുരസ്കാരങ്ങളാണ് വീണ വൈകിക്ക് ഈ ആഴ്ച ലഭിച്ചത്. 2022 ഏറ്റവും അധികം ബുദ്ധിമുട്ടുള്ള സാഹസിക ചലഞ്ച് ഏറ്റെടുത്ത് വിജയം കൈവരിച്ച വനിതയ്ക്കുള്ള അവാർഡാണ് ഏറ്റവും ഒടുവിൽ ലഭിച്ചത്. നിരവധിയായ പുരസ്കാരങ്ങളാണ് ഈ കലാകാരിക്ക് ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ലഭിച്ചത്. സാഹസികമായ എഴുത്തിനെ പ്രണയിക്കുന്നതിനാണ് കൂടുതൽ പുരസ്കാരങ്ങളും ലഭിച്ചത്. ഇംഗ്ലീഷിലും മലയാളത്തിലും സാഹസിക രചനകൾ നടത്തുന്ന ഈ കലാകാരിക്ക് ഏറ്റവും ഒടുവിൽ ലഭിച്ചത് 4 അവാർഡുകളാണ്. എല്ലാം അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ. ഇന്റർനാഷണൽ വില്യം ഷേക്സ്പിയർ അവാർഡ്, GSE വേൾഡ് ക്ലാസ് എക്സലൻസ് അവാർഡ്, ഫ്യൂച്ചർ കലാം അവാർഡ്, രവീന്ദ്രനാഥ് ടാഗോർ അവാർഡ് എന്നിവയാണ് അവ. 100 മിനിറ്റ് കൊണ്ട് 100 വ്യത്യസ്തങ്ങളായ കഥകൾ രചിച്ചതിനാണ് ഏറ്റവും ഒടുവിൽ അവാർഡിന് അർഹയാക്കിയത്. 1 മിനിറ്റിൽ 1 കഥ വീതമാണ് ഈ കലാകാരി എഴുതിക്കൂട്ടിയത്. കിട്ടിയത് 3-ാമത്തെ വേൾഡ് റെക്കോർഡാണ്. അത് 100 മിനിറ്റ്സിൽ 100 ഷോർട്ട് സ്റ്റോറീസ് എഴുതിയിട്ടുണ്ട്. 1 മിനിറ്റിൽ 1 കഥ വെച്ച് എഴുതി. അങ്ങനെ 100 മിനിറ്റിൽ 100 കഥ വെച്ച് എഴുതിയിട്ടാണ്. അതും 100 തീമിലാണ് എഴുതിയത്. പല പല തീമിലുള്ള കഥകളാണ് എഴുതിയത്. ലവ്, ഫ്രണ്ട്ഷിപ്പ്, ഫാമിലി, അങ്ങനെ ട്രാജഡി, അങ്ങനെ പല തീമിൽ 100 തീംസിലാണ് 100 സ്റ്റോറീസ് എഴുതിയിരിക്കുന്നത്. 1 മിനിറ്റിൽ 1 സ്റ്റോറി വെച്ചിട്ട്. 2 ഏറ്റവും ടഫായിട്ടുള്ള റെക്കോർഡ് ചെയ്തതിനുള്ള അവാർഡും അന്ന് റെക്കോർഡ് കിട്ടിയിട്ടുണ്ട്. ഒരു നോവൽ ലാസ്റ്റ് എഴുതിയ നോവല് ഇപ്പോൾ ഉടനെ തന്നെ പബ്ലിഷ് ചെയ്യണമെന്ന് ഓർത്തിരിക്കുന്നു. അതിൻ്റെ എസ്റ്റർ അണ്ടർ ദ ഗുൽമോഹർ എന്ന നോവൽ തുടർച്ചയായി 72 മണിക്കൂർ കൊണ്ടാണ് പൂർത്തീകരിച്ചത്. ഇതിനും അംഗീകാരം ലഭിച്ചു. ഏറ്റവും നീളം കൂടിയ കയ്യെഴുത്ത് കവിതയായ ഫീനിക്സ് ബേർഡ് ആൻഡ് ദ സൺ എന്ന രചനയ്ക്കും ദേശീയ അവാർഡ് ലഭിച്ചിരുന്നു. ഇവയ്ക്ക് പുറമെ ഗ്രീൻ ലീഫ് ബുക്ക് അവാർഡ്, കലാം ലീഡർഷിപ്പ് അവാർഡ്, ഇന്റർനാഷണൽ ലീഡർഷിപ്പ് കൗൺസിൽ അവാർഡ്, 3 ലോക റെക്കോർഡുകൾ, ക്യാപ്റ്റൻ TV മികച്ച എഴുത്തുകാരിക്കുള്ള അവാർഡ്, യൂണിവേഴ്സൽ അച്ചീവേഴ്സ് അവാർഡ് എന്നിവയും ഈ കലാകാരിയെ തേടി എത്തിയിട്ടുണ്ട്. കൂടുതൽ മികച്ച രചനകൾ നടത്തുവാനുള്ള തയ്യാറെടുപ്പിലാണ് ഡോക്ടർ വീണ വൈഗ. ന്യൂസ് ബ്യൂറോ, കമ്പമെട്ട്.